വേറിട്ട വിധികളിലൂടെ പരമോന്നത നീതിപീഠത്തിൽ തിളങ്ങിയ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര വിരമിച്ചു ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കാമെന്ന് സുപ്രീംകോടതി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ഭൂരിപക്ഷ വിധിക്ക് വിയോജനവിധി എഴുതിയ ന്യായാധിപയാണ് ബെഞ്ചിലെ ഏക വനിതാ അംഗമായിരുന്നു നിശ്ചിത പ്രായപരിധിയുള്ള സ്ത്രീകൾക്ക് ശബരിമലയിലെ വിലക്ക് കാലങ്ങളായുള്ളതാണെന്നും അതൊരു ആചാരമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഇന്ദുവിന്റെ വിധിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ക്ഷേത്രാരാധനയിൽ ജഡ്ജിമാർ വ്യക്തിപരമായ അഭിപ്രായങ്ങളും സദാചാരവും യുക്തിയും അടിച്ചേൽപ്പിക്കരുതെന്നും വിധിയിൽ നിരീക്ഷിച്ചു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശ കേസിന്റെ ിലും ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഭാഗമായിട്ടുണ്ട് മുപ്പത്തിരണ്ടാം വയസ്സിൽ സുപ്രീംകോടതി അഭിഭാഷകയായി എത്തിയ ഇന്ദു മൽഹോത്ര അറുപത്തിരണ്ടാം വയസ്സിൽ സുപ്രീം സുപ്രീംകോടതി ജഡ്ജിയായപ്പോൾ മറ്റൊരു ചരിത്രവും കുറിച്ചു ബാറിൽ നിന്ന് നേരിട്ട് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിതയായി ഇന്ദുവിന്റെ പ്രാഗൽഭ്യവും നിയമപാണ്ഡിത്യവും കണക്കിലെടുത്ത രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ഉൾപ്പെട്ട കൊളീജിയ അവരെ ബാറിൽ നിന്ന് നേരിട്ട് ജഡ്ജിയായി നിയമിക്കാൻ ശുപാർശ ചെയ്യുകയായിരുന്നു സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ എട്ടുപേരെ മാത്രമേ ഇങ്ങനെ ശുപാർശ ചെയ്തിട്ടുള്ളൂ കോടതിയിലെ അവസാന ദിവസമായിരുന്ന വെള്ളിയാഴ്ച കീഴ്വഴക്കമനുസരിച്ച് അവർ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡയ്ക്കൊപ്പം കേസുകളിൽ വാദം കേട്ടു സുപ്രീംകോടതി ബെഞ്ചിന്റെ ഭാഗമായത് ഭാഗ്യമാണെന്നും മൂന്ന് വർഷമേ പ്രവർത്തിച്ചു കൊള്ളുവെങ്കിലും നിറഞ്ഞ സംതൃപ്തിയോടെയാണ് പടിയിറങ്ങുന്നതെന്നും സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര പറഞ്ഞു കോടതിയിൽ നടന്ന യാത്രായ്പ് ചടങ്ങിൽ നിറക്കണ്ണുകളോടെയാണ് ജസ്റ്റിസ് ഇന്ദു സംസാരിച്ചത് വികാരാധീനിയായതിനെ തുടർന്ന് പ്രസംഗം പൂർത്തിയാക്കാനായില്ല ലിംഗവൈവിധ്യങ്ങൾ നീതിന്യായ പീഡത്തിലുണ്ടാകുന്നത് സമൂഹത്തിന് ഗുണം ചെയ്യും ആണും പെണ്ണും എന്ന വേർതിരിവുകൾ ഇല്ലാതാവുമ്പോൾ മാത്രമേ കൂടുതൽ വനിതാ ജഡ്ജിമാർക്ക് മുന്നോട്ടെത്താനാകൂ എന്നാൽ സംവരണത്തിലൂടെ സമൂഹത്തിനും നിയമത്തിനും ഗുണം ചെയ്യാത്ത നിയമനങ്ങളോട് യോജിക്കുന്നില്ല ജോലിയും കുടുംബവും ഒരുപോലെ കൊണ്ടുപോകുന്നതാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കൂടി പരിപാലിക്കേണ്ടി വരുമ്പോളെന്ന് ജസ്റ്റിസ് ഇന്ദു പറഞ്ഞു ശബരിമല സ്ത്രീ പ്രവേശന കേസിൽ ഭിന്നവിധി രേഖപ്പെടുത്തി ഭരണഘടനാ ധാർമികത ഉയർത്തിപ്പിടിക്കണമെന്ന് നീതിന്യായ വ്യവസ്ഥയെ ഓർമ്മിപ്പിക്കുകയെന്ന മഹത്തായ ദൌത്യമാണ് ജസ്റ്റിസ് ഇന്ദു ചെയ്തതെന്ന് അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ പറഞ്ഞു ബെഞ്ചിലെ ഏക വനിതാ ജഡ്ജിയായിരിക്കെ പതിനഞ്ചിനും അൻപതിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിക്കരുതെന്ന് വിധിയെഴുതി ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കാനാണ് ഇന്ദു ശ്രമിച്ചത് അറിവുകൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും പ്രബലരായ ജഡ്ജിമാർ അറുപത്തിയഞ്ചു വയസ്സിൽ വിരമിക്കേണ്ടി വരുന്നത് അതീവ നിർഭാഗ്യകരമാണെന്ന് അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടി ഇന്ദുവിനേക്കാൾ മികച്ച ഒരു ജഡ്ജിയെ താൻ കണ്ടിട്ടില്ലെന്ന് ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ പറഞ്ഞു അഭിഭാഷകനായി കോടതിയിലെത്തുമ്പോൾ മുതൽ ഇന്ദുവിനെ അറിയാം കേസ് വ്യക്തമായി പഠിച്ചാണ് വാദിക്കാൻ എത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മാർച്ച് പതിനാലിന് ബെംഗളൂരുവിൽ മുതിർന്ന സുപ്രീംകോടതി അഭിഭാഷകനും എഴുത്തുകാരനുമായ ഓം പ്രകാശ് മൽഹോത്രയുടെയും സത്യുടേയും നാലു മക്കളിൽ ഇളയവളാണ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ന്യൂഡൽഹിയിൽ സ്കൂൾ വിദ്യാഭ്യാസം ഡൽഹി സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മുതലാണ് സുപ്രീം കോടതിയിൽ അഭിഭാഷകയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ കാലഘട്ടത്തിൽ ഹരിയാന സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൌൺസിലായിരുന്നു രണ്ടായിരത്തി ഏഴ് മുതൽ മുതിർന്ന അഭിഭാഷക മുപ്പത് വർഷത്തിനിടെ ഈ സ്ഥാനത്തെത്തുന്ന രണ്ടാമത്തെ വനിതയാണ് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ സുപ്രീം കോടതി ജസ്റ്റിസ് സേവ് ലൈഫ് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയുടെ ട്രസ്റ്റി കൂടിയാണ് ലോ ആൻഡ് പ്രാക്ടീസ് ഓഫ് ആർബിറ്റ്രേഷൻ കൗൺസിലേഷൻ എന്ന കൃതി രചിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി